മൂന്നാം ശതാബ്ദത്തിൽ ജീവിച്ച കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ക്രിസ്തീനയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് അതിന് ആനുപാതികമായിട്ട് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം പ്രഭാഷകന്റെ പുസ്തകം 33 അധ്യായം 1 വാക്യമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. സിറാ ചാപ്റ്റർ 33:1. ഈവിൽ വിൽ നോട്ട് ഗോ ടു മീറ്റ് ദ വൺ ഹു ഫിയേഴ്സ് ദ ലോർഡ്. ഇഫ് ഹീ ഈസ് ഇൻ ഡേഞ്ചർ, ഹീ വിൽ ബി റെസ്ക്യൂഡ്. കുഞ്ഞുമക്കളെ, നിങ്ങളോട് ഞാനൊരു കഥ പറയട്ടെ. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? സത്യത്തിൽ ഇതൊരു കഥയൊന്നുമല്ല കേട്ടോ, ഇത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. 3 ജീവിച്ച ക്രിസ്തീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അവളുടെ ജീവന് മുന്നിലേക്ക് കടന്നു വന്ന പ്രതിസന്ധികളാണ്. അവളുടെ രക്തസാക്ഷിത്വ ധീരതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. മാനുഷിക ദൃഷ്ടിയിൽ സഹനങ്ങൾ ദൈവസന്നിധിയിലെ ശാപങ്ങളാണോ എന്ന് തോന്നുമാറ് പലരും പറഞ്ഞു കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. അപ്രകാരമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുമ്പോൾ ഒരിക്കലും നമ്മുടെ കർത്താവിനെ തള്ളിക്കളയാനോ കുറ്റപ്പെടുത്താനോ പാടില്ല. പകരം ക്രിസ്തീനയുടെ ജീവിതത്തിൽ നോക്കി കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ കർത്താവിന് ഈ വ്യക്തിയെക്കുറിച്ച്, ഈ ജീവിതത്തെക്കുറിച്ച്, ജീവിതാവസ്ഥയെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് അത് അനേകരുടെ ജീവിതത്തിലേക്ക് സ്പർശിക്കുവാൻ ഇടയാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും കൂടിയുണ്ടെന്ന വിശ്വാസം, അതായത് കർത്താവിനെ ഭയപ്പെടുന്നവന് യാതൊന്നും അനർത്ഥമായി ഭവിക്കുകയില്ലെന്നുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ക്രിസ്തീനയുടെ ജീവിതം നമ്മെ സഹായിക്കും. നമുക്ക് ആ കഥ കേൾക്കാം. മോൺസിഞ്ഞോർ തോമസ് മൂത്തേടൻ എഴുതിയ അനുദിന വിശുദ്ധർ എന്ന് പറയുന്ന പുസ്തകത്തിലെ ജൂലൈ 24 കാണിച്ചിരിക്കുന്ന ഒരു വിശുദ്ധിയുടെ കഥയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരുന്നത്. ടസ്കനിയിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ക്രിസ്തീന, അവളുടെ പിതാവ് ഉർബൈൻ ധാരാളം സ്വർണ്ണ വിഗ്രഹങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു കടുത്ത വിജാതീയനായിരുന്നു. ഈ ക്രിസ്തീന എന്ത് ചെയ്യുന്നറിയോ, പലപ്പോഴും ഈ സ്വർണ്ണ വിഗ്രഹങ്ങളൊക്കെ ഇടിച്ചു പൊടിച്ച് ദരിദ്രർക്ക് ദാനം നൽകും. അവരുടെ ആഹാരത്തിനുള്ള വക അങ്ങനെയൊക്കെ ആയിട്ട് അവൾ കൊടുക്കും. അത് ക്രിസ്തുവിന്റെ നാമത്തിലാണ് കൊടുക്കുന്നത്. ഇതിൽ കോപിഷ്ഠനായ പിതാവ് ആ മകളെ എന്ത് ചെയ്യുന്നറിയോ, വടി കൊണ്ട് അടിച്ച് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. പിന്നീട് അവളെ പിടിച്ച് ജയിലിൽ അടക്കിയുണ്ടേ. ജയിലിലെങ്കിലും ക്രിസ്തീനയുടെ ക്രിസ്തീയ വിശ്വാസത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല. അതങ്ങനെ അജഞ്ചലമായി തന്നെ നിലനിൽക്കുകയായിരുന്നു. ക്രിസ്തീനയുടെ വിശ്വാസത്തിൽ മാറ്റം വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ജയിലധികാരികൾ അവളുടെ മാംസത്തിൽ കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറി. പിന്നീട് അവളൊരു മർദ്ദനോപകരണത്തിൽ കിടത്തിയിട്ട് അതിൻ്റെ ചൂട്ടിൽ തീ വെച്ചു. തീജ്വാല പീഡകർക്ക് നേരെ തിരിഞ്ഞപ്പോൾ അവർ ആ മർദ്ദനം നിർത്തി. പിന്നീട് അവളുടെ കഴുത്തിൽ വലിയൊരു കല്ല് കെട്ടിയിട്ട് ബൊൾസേന തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തടാകത്തിൻ്റെ വെള്ളത്തിലേക്ക് ആഴത്തിലേക്ക് വീണുപോയ ക്രിസ്തീനയെ രക്ഷിച്ചുകൊണ്ട് ഒരു മാലാഖ കടന്നു വന്നു. എന്നിട്ട് കരയ്ക്ക് നിർത്തിയിട്ട് മാലാഖ പോയി. എന്നാലും അവളുടെ ജയിൽവാസത്തിലേക്ക് തിരികെ പോകാനിടയായിത്തീർന്നു. അങ്ങനെ ഈ മകളോടുള്ള വിദ്വേഷം കൊണ്ട് അവളുടെ അപ്പച്ചൻ മരിച്ചു പോകാനിടയായിത്തീർന്നു. ഉർബൈൻ മകളോട് ക്ഷമിക്കാൻ സാധിക്കാത്ത അത്ര വലിയൊരു പാപാവസ്ഥയിലാണ് മരിക്കാനിടയായിത്തീരുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? നമ്മളോട് വിദ്വേഷമുള്ളവരുണ്ടാവാം. അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ കടപ്പെട്ടിട്ടില്ലേ? നമ്മളോട് വെറുപ്പിന് കാരണമായി തീർന്ന എന്തെങ്കിലും മേഖല ഉണ്ടാകുന്നേ, അതിനെ ഓർത്ത് ദൈവത്തോട് നമുക്ക് ക്ഷമ ചോദിക്കാം, അവർക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കാം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതും ഒരു പുണ്യപ്രവൃത്തിയാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിന് കാരണമായി തീരും. ഇനി സ്വന്തം കുടുംബാംഗങ്ങളോട് പോലും ക്ഷമിക്കാൻ സാധിക്കാത്ത ഏതൊരു വ്യക്തിയുണ്ടോ അവർക്കും അതേ വിദ്വേഷത്തോടുകൂടി ക്രിസ്തീനയുടെ പിതാവ് മരിച്ചപോലെ തന്നെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വെറുപ്പുള്ള ഏത് വ്യക്തിയോടായാലും ഞാൻ പരിപൂർണമായിട്ട് ക്ഷമിക്കുന്നു. ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അവരെന്നെ ചീത്ത പറഞ്ഞാലും എന്നെ തള്ളി പറഞ്ഞാലും എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചാലെന്ന് പറഞ്ഞു വിട്ടാലും ശരി, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോരുള്ളൂ എന്ന് ഹൃദയത്തിൽ ഈശോയോടുള്ള സ്നേഹം നിറച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞേ, ഒരു തീരുമാനമെടുത്തേ. അങ്ങനെയെങ്കിൽ പെട്ടെന്നാണ് നമ്മുടെ മരണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്കും പറയാൻ സാധിക്കും, കർത്താവേ എനിക്ക് ഇന്ന ആൾക്കാരോടൊക്കെ വെറുപ്പുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അങ്ങയുടെ നാമത്തിൽ ഞാൻ ക്ഷമിച്ചു. അവർക്കെന്നോട് ഇന്നും വെറുപ്പുണ്ടെങ്കിൽ അവർക്കത് ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ലേ? അതിലേറ്റവും വലിയ പുണ്യം. നമുക്ക് ക്രിസ്തീനയുടെ പിതാവിനെ പോലെ അങ്ങനെ നഷ്ട ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. ക്രിസ്തീനയുടെ പിതാവിന്റെ മരണത്തിന് ശേഷം ന്യായാധിപനായ വ്യക്തി ചെയ്തതെന്താണെന്ന് അറിയണ്ടേ? ഈ ന്യായാധിപന്
ക്രിസ്ത്യനിയോടും അവളുടെ ക്രിസ്ത്യൻ വിശ്വാസത്തോടും വളരെയധികം വിദ്വേഷം വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. കാരണം വേറെ ഒന്നുമല്ലെന്നേ, പല പ്രാവശ്യം അവളെ കൊല്ലാൻ വേണ്ടി പിടിക്കും, ഓരോ പ്രാവശ്യം ക്രിസ്തു ഒന്ന് രക്ഷിക്കും. അവർക്ക് കാണാൻ സാധിക്കാത്ത, അനുഭവിക്കാൻ സാധിക്കാത്ത ക്രിസ്തു ഈ ക്രിസ്ത്യനിയുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ, അതവരെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് ഭയങ്കര വിദ്വേഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മളങ്ങനെയല്ലേ, ക്രിസ്തീയ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ അസൂയ വരാറില്ലേ? അതേപോലെ തന്നെയാണ്. അത് അംഗീകരിക്കാനായിട്ട് മറ്റുള്ളവരെ നന്മകൾ, സ്നേഹം, നല്ല പ്രവൃത്തികൾ അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇതാ ഈ ന്യായാധിപൻ ക്രിസ്ത്യനെ തീച്ചൂളയിലിട്ട് ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. 5 ദിവസം അവളെ യാതൊരു ക്ലേശവും കൂടെ ക്രിസ്ത്യനെ കഴിച്ചു. പുറത്തേക്ക് വന്ന് അവളെ സർപ്പക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെയും ഈശോ അത്ഭുതകരമായിട്ട് അവളെ രക്ഷിച്ചു. പിന്നീട് അവളുടെ നാവ് മുറിച്ചു കളയുകയും അസ്ത്രങ്ങൾ കൊണ്ട് ദേഹം കുത്തിത്തുളയ്ക്കുകയും ചെയ്തു. ബൊൾസിന തടാകത്തിനരികെ ടൈറോ നഗരത്തിൽ വെച്ച് അവൾ രക്തസാക്ഷിത്വ മകുടം ചൂടി. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ ക്രിസ്ത്യൻ ഇത്രയും സഹനങ്ങളൊക്കെ അനുഭവിച്ചിട്ടും മരിക്കുകയല്ലേ ചെയ്തതെന്ന്. ദൈവവചനം അത് തന്നെയല്ലേ പഠിപ്പിച്ചത്? പ്രഭാഷകം 33:1, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. നോക്കിക്കേ, പഴയ നിയമത്തിൽ ദാനിയൽ പ്രവാചകനെ എന്തോരും പീഡനങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അഗ്നിയിൽ പോലും മാലാഖി ഇറങ്ങിയവൻ സംരക്ഷിച്ചില്ലേ? അതേപോലെയല്ലേ ക്രിസ്ത്യനിയുടെ ജീവിതത്തിൽ? അങ്ങനെയെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു വരും, സഹായിക്കുമെന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചേക്കണം. വിശ്വസിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാ ക്രിസ്തു, ചങ്ക് പറിച്ചു തരുന്നവനാ ക്രിസ്തു. അവൻ നമ്മുടെ ജീവിതാനന്ദം വരെയും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇനി പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ, പേരൻസ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ, കൂട്ടുകാർ പിണങ്ങിയെന്ന് പറഞ്ഞിട്ടോ ആരും ചീത്ത ചിന്തകളുമായിട്ട് ദുഃഖത്തോടെ സങ്കടത്തോടു കൂടി മാറി നിൽക്കരുത്. ഈശോയെ വിളിക്കണം, എൻ്റെ ഈശോയെ എൻ്റെ അടുക്കലേക്ക് വരണേ. ക്രിസ്തീന എന്ന് പറയുന്ന ആ മകളുടെ ജീവിതത്തിൽ ഇടപെട്ട ഈശോയെ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ അങ്ങോട്ട് സ്നേഹിക്കാം. തെർത്തിൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്, ആ ഒരു രക്തസാക്ഷികളുടെയൊക്കെ രക്തമാണ് ക്രിസ്ത്യാനികളുടെ ബീജം, ഗോതമ്പ് മണി നിരത്തി വീണ് അഴിയാതെ ഫലം പുറപ്പെടുവിക്കുകയില്ല. അതുപോലെ നമുക്കും പറയാം, കർത്താവെ ഞാനാകുന്ന ഗോതമ്പ് മണി അത് അഴുകുന്തോറും അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് വാഗ്ദാനം തരുന്നു. അങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായിത്തീരാം. അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് എല്ലാ വിജയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.